21 വർഷം മുൻപാണ് ഇമ്പിച്ചി ബാവ അന്തരിച്ചത്. ഇമ്പിച്ചി ബാവയുടെ എല്ലാ വിജയത്തിനും പിന്നിൽ ഭാര്യ ഫാത്തിമ ഇമ്പിച്ചി ഉണ്ടായിരുന്നു. കേവലമായി രാഷ്ട്രീയക്കാരന്റെ ഭാര്യ മാത്രമായിരുന്നില്ല ഫാത്തിമ ഇമ്പിച്ചി. ജില്ലാ കൗൺസിൽ അംഗവും പൊന്നാനി നഗരസഭാ ചെയർപേഴ്സണായും ഇവർ പ്രവർത്തിച്ചു. അന്നത്തെ പ്രചരണം വീടുകൾ കയറി ഇറങ്ങിയുള്ളതായിരുന്നു. അന്ന് ഇന്നത്തെ സ്ട്രോങ് അല്ല. അന്ന് പിന്നെ എന്തായാലും നമ്മൾ പറയുന്ന ആളുകൾ നമ്മൾ പറയുന്ന ഗ്രൂപ്പിൽ വോട്ട് ചെയ്തോളൂ. ഇന്നത്തെ പോലെയുള്ള വാശിയും തർക്കും എതിർ സ്ഥാനാർത്ഥികൾ എല്ലാവരും സ്ട്രോങ് ആണല്ലോ. അപ്പൊ ആ ഒരു രൂപമല്ലായിരുന്നു അന്ന്. പരാജയങ്ങളിൽ ദുഃഖിച്ചിരുന്ന ആളായിരുന്നില്ല ഇമ്പിച്ചി ബാവയെന്നും ഇവർ ഓർത്തെടുക്കുന്നു. ഒരു പ്രാവശ്യം തോറ്റിട്ട് ഞങ്ങളൊക്കെ വിഷമിച്ച് കരഞ്ഞ് പിടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കാര്യമുണ്ട്, എന്താ ഈ വീട്ടിലാരെങ്കിലും ഭരിച്ചുപോയോ? ഇലക്ഷൻ തന്നെ നമ്മൾ തറവാട് സ്വത്തല്ലേ. ജയിക്കലും തോൽക്കലും ഒക്കെ സാധാരണ പഴുവല്ലേ. അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പൊ തോറ്റു, ഇങ്ങനെയൊക്കെ ജയിക്കും. ഇന്നും ഫാത്തിമ ഇമ്പിച്ചി അടിയുറച്ച CPM-കാരിയാണ്. പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അഭിപ്രായം തന്നെയാണ് ഇവർക്കുമുള്ളത്. പോലുള്ള മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കാന്നല്ല പാർട്ടിക്കുള്ളിലൊന്നും അങ്ങനെ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വിജയത്തിനെ കിട്ടിയാൽ മതിയല്ലോ വലുതാക്കാൻ. ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി നിരീക്ഷിക്കുന്ന ഫാത്തിമ ഇമ്പിച്ചി സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റ് നൽകണമെന്നും ആവശ്യപ്പെടുന്നു. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.